നമസ്കാരം. ബാംനികോമിനെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള സ്വതന്ത്ര സ്ഥാപനമാക്കി മാറ്റാൻ കേന്ദ്ര ധനമന്ത്രിയുടെ നിർദ്ദേശം. രാജ്യത്തെ പ്രമുഖ പഞ്ചസാര നിർമ്മാണ കമ്പനിയായ ബൽറാംപൂർ ചീനി മിൽസിന് 2021 ഡിസംബർ 31 ന് അവസാനിച്ച സാമ്പത്തിക പാദത്തിൽ 71 കോടി രൂപയുടെ ആദായം. മാവേലി സ്റ്റോർ ലൊക്കേഷൻ കണ്ടെത്താനും സപ്ലൈകോ സേവനങ്ങളിൽ ഉപഭോക്താക്കൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനും പുതിയ മൊബൈൽ ആപ്പുകൾ. സപ്ലൈകോയുടെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നെൽകൃഷി സമൃദ്ധമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിൽ 12,000-ത്തിലധികം ഹെക്ടർ ഭൂമിയിൽ പുഞ്ചകൃഷി പുരോഗമിക്കുന്നു. വെള്ളായണി കാർഷിക കോളേജിൽ നിർമ്മിച്ച മാമ്പഴക്കിണി ഉപഭോക്താക്കളിലേക്ക് ചിറയൻകീഴ് കൃഷിഭവനിലൂടെ ലഭ്യമാകും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം അഥവാ CMFRI പ്ലാറ്റിനം ജൂബിലി നിറവിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിക്ക് തുടക്കമായി. കേരളത്തിൽ ഇന്നും നാളെയും പ്രസന്നമായ കാലാവസ്ഥ. 6-നും 7-നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കൃഷി ജാഗരൻ കൃഷി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു മോഹൻ. വാർത്തകൾ വിശദമായി. ബാംനികോമിനെ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള സ്വതന്ത്ര സ്ഥാപനമാക്കി മാറ്റാൻ കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ നിർദ്ദേശം വച്ചു. തങ്ങളുടെ സ്ഥാപനത്തിന് ആദ്യമായി ഒരു പ്രത്യേക ബജറ്റ് അനുവദിച്ച നടപടി സ്വാഗതാർഹമാണെന്ന് വാനികോം ഡയറക്ടർ ഹേമ യാദവ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ പുതിയ മന്ത്രാലയം രൂപീകരിച്ചതിനാലാണ് ഇത് സാധ്യമായതെന്നും ഹേമ യാദവ് വ്യക്തമാക്കി. സ്ഥാപനത്തിന്റെ ചെലവ് മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി നാഷണൽ കൗൺസിൽ ഫോർ കോ ഓപ്പറേറ്റീവ് ട്രെയിനിംഗ് വഴി ബാംനികോമിന് സർക്കാർ 11 കോടി ഗ്രാൻറ്റ് ഇൻ എയ്ഡ് നൽകി വരുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചസാര നിർമ്മാണ കമ്പനികളിലൊന്നായ ബൽറാംപൂർ ചീനി മിൽസ് 2021 ഡിസംബർ 31 അവസാനിച്ച സാമ്പത്തിക പാദത്തിൽ 223% ആദായം വർദ്ധിപ്പിച്ച് 71 കോടി രൂപയിലെത്തി. 2020 വരെ ഇതേ കാലയളവിൽ 22 കോടി രൂപയായിരുന്നു ആദായം ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 1072 കോടി രൂപയിൽ നിന്ന് 13% വർദ്ധിച്ച് 1212 കോടി രൂപയായി ഉയർന്നിരുന്നു. പഞ്ചസാര ഡിസ്റ്റിലറി വിഭാഗങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വർധനവ് മികച്ച ഫലങ്ങൾ നൽകിയെന്ന് ബൽറാംപൂർ ചീനി മിൽസ് MD വിവേക് സരോഗി പറഞ്ഞു. സപ്ലൈകോ വിൽപ്പനശാലകളുടെ ലൊക്കേഷൻ വിവരങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള ട്രാക്ക് സപ്ലൈകോ മൊബൈൽ ആപ്പും സപ്ലൈകോ സേവനങ്ങൾ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി ഫീഡ് സപ്ലൈകോ മൊബൈൽ ആപ്പും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പുറത്തിറക്കി. സപ്ലൈകോയുടെ പ്രവർത്തനം കൂടുതൽ ജനകീയമാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം നൂതന പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനു പുറമെ ക്രിസ്തുമസ് പുതുവത്സരമേളയുടെ ഭാഗമായി സപ്ലൈകോ നടത്തിയ മത്സര വിജയികളെ ഓൺലൈൻ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് സമ്മാനദാനം നടത്തി. കോട്ടയം, പാമ്പാടി, മാടപ്പള്ളി, ഉഴവൂർ, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം ബ്ലോക്കുകളിലായി 12,374.512 ഹെക്ടറിൽ പുഞ്ചകൃഷി പുരോഗമിക്കുന്നു. മീനച്ചിലാർ മീനന്തറയാർ, കോടൂരാർ പുനർസംയോജന പദ്ധതിയുടെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും സഹകരണത്തോടെയാണ് നെൽകൃഷി നടക്കുന്നത്. നിലമുരുക്കൽ, ഞാറുനടയിൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ തൊഴിലുറപ്പ് തൊഴിലാളികളും പദ്ധതിയുടെ ഭാഗമാകുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമായ ഉമയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കുറഞ്ഞ അളവിൽ ഇവിടെ ജ്യോതിയും കൃഷി ചെയ്യുന്നു. കൃഷിക്ക് ആവശ്യമായ കൂലി ചെലവുകൾ ലഭ്യമാക്കുന്നത് ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ്. നിലവിൽ നെൽകൃഷി വികസന പദ്ധതി, സുസ്ഥിര നെൽകൃഷി വികസനം തുടങ്ങിയ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി നടപ്പിലാക്കി വരുന്നത്. വെള്ളായണി കാർഷിക കോളേജിലെ ബയോ കൺട്രോൾ ലാബിൽ നിർമ്മിച്ച മാമ്പഴക്കിണി ആവശ്യമുള്ള കർഷകർക്ക് ചിറയൻകീഴ് കൃഷിഭവനിലെ വീക്കിലി മാർക്കറ്റ് വഴി ലഭ്യമാക്കുന്നു. ആവശ്യമുള്ള കർഷകർ 9895-1855527 എന്ന നമ്പർ വഴി ഫെബ്രുവരി 15 മുൻകൂട്ടി അറിയിക്കുക. ആഴക്കടലിൻ്റെ അറിവുകൾ തേടിയുള്ള കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ യാത്രയ്ക്ക് 75 വയസ്സ്. കടലിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങളുടെ കണക്കെടുപ്പ് മുതൽ സമുദ്ര മത്സ്യസമ്പത്തിൻ്റെ മൂല്യനിർണയവും കടലിൽ നിന്നുള്ള ഔഷധ നിർമ്മാണവും കൂടാതെ നിരവധി ഗവേഷണ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന CMFRIയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ICAR ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ JK ജന മുഖ്യാതിഥിയായിരുന്നു. ബദൽ ഉപജീവന മാർഗത്തിന് കരുത്തു പകരുന്ന കടൽ പായൽ കൃഷി, സമുദ്ര അലങ്കാര മത്സ്യകൃഷി പോലുള്ള സമുദ്രജല കൃഷി രീതികൾക്കാണ് കേന്ദ്ര സർക്കാർ പ്രാധാന്യം നൽകുന്നത്. ഇത് തീരദേശ മേഖലയിലുള്ളവർക്ക് വരുമാന വർധനവിനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുമെന്ന് ഡോക്ടർ JK ജന പറഞ്ഞു.
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഇന്നും നാളെയും പ്രസന്നമായ കാലാവസ്ഥ. ആറാം തീയതിയും ഏഴാം തീയതിയും കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ആറാം തീയതി എറണാകുളം, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഏഴാം തീയതി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. നിലവിൽ നാല് ജില്ലകളിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ കാണുക. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.